എന്നോട് ഫോണിലും മറ്റും സംസാരിക്കുമ്പോൾ പല ഭർത്താക്കന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയും, ഉസ്താദെ, ഭാര്യയുടെ തലയിൽ ഭയങ്കര പെൻ ശല്യമാണ്, പേൻ കാരണം ഇരിക്കപ്പുറതിയില്ല, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പേൻ ഇങ്ങനെ ഉതിർന്നു വീണുകൊണ്ടിരിക്കുകയാണ്, അപ്പം എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് സാധാരണ പറയുക, നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുക എന്നാണ്. തലയിലെ പേൻ കളയാനുള്ള അള്ളാഹുവിൻ്റെ ശാസ്ത്രീയ നിർദ്ദേശം ആണ് ഷാരോൺ സാപ്യൻ ഈ വീഡിയോയിലൂടെ നമ്മളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നും ഇങ്ങനൊരു ശാസ്ത്രീയമായ നിർദ്ദേശം നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഷാരോൺ സാപ്യൻ ചേട്ടൻ അതൊക്കെ നല്ലതുപോലെ പഠിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ച് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇസ്ലാമും പേനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം. പേനിനെ സംബന്ധിക്കുന്ന വലിയൊരു ശാസ്ത്ര സത്യം നബിതങ്ങളിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്. പേനും ഇസ്ലാമും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്, പേനിനെ കുറിച്ചുള്ള എന്തോ ഒരു ശാസ്ത്ര സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഷാരോൺ സാപ്യൻ. നമുക്കതൊന്ന് കേൾക്കാം. ഹദീസിന്റെ രൂപത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. വായിച്ചുവല്ലോ അല്ലേ? മുമ്പൊരിക്കൽ ഇതുപോലൊരു ഹദീസ് ട്രാൻസ്ലേഷൻ വായിച്ച് ഷാരോൺ സാപ്യൻ കുടുങ്ങിയതാണ്. അതുകൊണ്ട് ഇത്തവണ ഷാരോൺ സാപ്യൻ ആ ഹദീസിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാതെ നമ്മളോടത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളത് നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഹദീസ് വാചകമാണ്, ബുഖാരിയിൽ നിന്നാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു രംഗമാണ്. ഏതോ ഒരു രംഗമല്ല, ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ഹുദൈബിയ, ഹുദൈബിയ സമയത്ത് നടന്ന സംഭവമാണ് ഈ ഹദീസിൽ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിലായിട്ടുള്ള ഒരു അവസരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു അനുചരന്റെ തലയിൽ നിന്ന് പേൻ ഉതിർന്നു വീഴുന്നത് നബിതങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതിനുള്ള പ്രതിവിധി നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പറഞ്ഞു കൊടുത്തത്? തല മുണ്ഡനം ചെയ്യുക, ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. തല ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേനിന് നിലനിൽപ്പില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കുവാൻ നബിതങ്ങളെപ്പോലെ മാനവരിലും മഹോന്നതന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ മുടിയും നഖവും ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. എന്നാൽ ഇങ്ങനെ ഒരു ഇഹ്റാമിന്റെ സാഹചര്യത്തിൽ പേൻ ശല്യമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കൊണ്ട് മുടി നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുടി നീക്കം ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക കൂടിയാണ് ഈ ഹദീസിലൂടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു മൂന്ന് കാര്യങ്ങളാണ്. തലമുണ്ടനം ചെയ്തതിന് ശേഷം മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യുവാനായിട്ട് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുടി നീക്കം ചെയ്തതിന് ശേഷം ഈ മൂന്ന് കാര്യവും ചെയ്യണമെന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. ഷാരോൺ സാപ്യൻ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ആ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓരോ കാര്യത്തിന്റെ ഇടയിലും ഓർ ഇട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഓർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ് ഷാരോൺ സാപ്യൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്തൊക്കെയാണത്? ഒന്ന്, ഉപവസിക്കുക എന്നുള്ളതാണ്. നോമ്പെടുക്കുക, മൂന്ന് ദിവസത്തേക്ക്. നാല് ദിവസം എടുക്കരുത്, മൂന്ന് ദിവസം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് 6 ദിവസം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, 7 ദിവസം കൊടുക്കരുത്. 6 ദിവസം കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഷാരോൺ സാഹിബിന് ആ ഹദീസ് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. അവിടെ 6 വ്യക്തികൾക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ 6 ദിവസം കൊടുക്കണമെന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പേൻ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ശരീരത്തിൽ സിർക്കാഡിയൻ റിതം പണ്ടാറടങ്ങി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ ആണ് ഈ പേൻ കാണുന്നത്. എന്ത്? ഈ മനുഷ്യൻ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഈ പേൻ എന്ത് ചെയ്യും? മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാളെ സ്പർശിക്കുമ്പോൾ ഇറങ്ങി അയാളുടെ ശരീരത്തിലേക്ക് പോകും. കാരണം ആ ശരീരത്തിൽ നല്ല നിലനിൽപ്പുണ്ട് എന്ന് പേനിന് മനസ്സിലാകും. അതാണ് ഈ പറഞ്ഞതിന് പിന്നിലെ ശാസ്ത്രം. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് പേൻ ശല്യത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടല്ല. ഷാരോൺ സാപ്യൻ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇതിൽ നടത്തുന്നുണ്ട്. പേനിന്റെ ശല്യം രൂക്ഷമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി നീക്കം ചെയ്യാനും അതിനുശേഷം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ശാസ്ത്രീയത എന്നൊക്കെ പറഞ്ഞ് ഷാരോൺ സാപ്യൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഏതൊരു മുസ്ലിമിനും അറിയാവുന്ന കാര്യമാണ്, ഇഹ്റാമിൽ വെച്ച് മുടി നീക്കം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഒന്നുകിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, അതല്ലെങ്കിൽ 6 പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ആടിനെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുക. ഇങ്ങനെയുള്ളൊരു ഹദീസിനെയാണ് ഈ ഷാരോൺ സാപ്യൻ ദുർവ്യാഖ്യാനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത കാര്യത്തെ പറഞ്ഞു എന്ന് വരുത്തി തീർത്ത ശേഷം അതിനെ പിന്നെയും പരിഹസിച്ച് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു ശ്രമമാണ് ഷാരോൺ സാപ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.